എല്ലാവർക്കും റീലോഡ് മീഡിയയിലേക്ക് സ്വാഗതം. തീർച്ചയായും കണ്ടിരിക്കേണ്ട ക്രൈം ത്രില്ലർ ചിത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ രണ്ട് വീഡിയോസും കണ്ടില്ലാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന അഞ്ച് ചിത്രങ്ങളിലെ ആദ്യ ചിത്രം നോ കൺട്രി ഫോർ ഓൾഡ് മെൻ. ഫാർഗോ, ദി ബിഗ് ലെബോസ്കി പോലുള്ള ചിത്രങ്ങളുടെ സംവിധായകരായ കോയിൻ ബ്രദേഴ്സിന്റെ സംവിധാനത്തിൽ 2007 ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. വുഡി ഹാരൽസൺ, ജോഷ് ബ്രോളിൻ, ജാവിയർ ബേഡം എന്നിവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഒരു ഡ്രഗ് ഡീലിന് ഇടയിൽ നിന്ന് കിട്ടുന്ന $2 മില്യൺ ജോഷ് ബ്രോളിന്റെ ഒരു ഹണ്ടറായ കഥാപാത്രം കടന്നു കളയുന്നു. പിന്നീട് ഈ പൈസ റിട്രീവ് ചെയ്യാനായി ഒരു സൈക്കോപാത്ത് കില്ലർ കടന്നു വരികയും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ ജോഷ് ബ്രോളിന്റെ കഥാപാത്രത്തിന് രക്ഷപ്പെടാൻ സാധിക്കുമോ ഇല്ലയോ എന്നതാണ് ഈ സിനിമയുടെ പ്രധാന കഥ. തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ പിടിച്ചിരുത്തുന്ന, നമുക്ക് ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരു മികച്ച ക്രൈം ത്രില്ലർ മൂവിയാണ് നോ കൺട്രി ഫോർ ഓൾഡ് മെൻ എന്ന് പറയാം. ജാവിയർ ബേഡത്തിന്റെ കഥാപാത്രം കൊണ്ട് തന്നെ നമ്മൾ ഈ സിനിമ ഓർമ്മിച്ച് വെക്കും. ഉദാഹരണത്തിന് നമ്മൾ ഷൈനിങ്ങും സൈലൻസ് ഓഫ് ദി ലാംബും ഒക്കെ കണ്ടിട്ട് നമ്മൾ ആ പ്രധാന കഥാപാത്രത്തിന്റെ പേരിൽ നമ്മൾ ആ സിനിമകൾ ഓർത്ത് വെക്കുന്നത് പോലെ തന്നെ ഇതിൽ ഈ കഥാപാത്രം ഭയങ്കര ടെറിഫയിങ് ആയ, നമ്മളെ ഭയപ്പെടുത്തുന്ന ഓരോ സീൻസിലും നമുക്ക് ഒരു പ്രോപ്പർ വില്ലൻസ് നൽകുന്ന ഒരു മികച്ച സൈക്കോപാത്തിക് കില്ലർ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രം കൊണ്ട് തന്നെ നമ്മൾ ഈ സിനിമ ഓർത്ത് വെക്കും. ഈ സിനിമയിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് ഇദ്ദേഹത്തിന് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള ഓസ്കാർ അവാർഡ് അടക്കം ലഭിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സ്ക്രിപ്റ്റിംഗ് ആണ് സിനിമയ്ക്കുള്ളത്. സ്ക്രിപ്റ്റിംഗിൽ മാത്രമല്ല, മറ്റേ ആക്ടിങ്ങിലായാലും ഡയറക്ഷനിലായാലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാം കൊണ്ടും തന്നെ ഒരു പെർഫെക്റ്റ് മൂവി ആയിട്ടായിരിക്കും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക. റോജർ ഡിക്കിൻസ് ആണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫർ. ഈ സിനിമയിൽ ഇവർ കാണിച്ചു തരുന്ന ഒരു വെസ്റ്റേൺ നേച്ചർ, അതായത് ആ ഒരു ടെറൈൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇദ്ദേഹത്തിന് ഈ സിനിമയിലൂടെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ തരത്തിലും മികച്ചു നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ് ഈ സിനിമ എന്ന് പറയാം. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ളത് മാത്രമല്ല, ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് ഡയറക്ഷൻ എന്നിങ്ങനെ 4 ഓസ്കാറും കൂടി ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇക്കാലത്തെ മികച്ച ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ ആ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ ചിത്രം കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കാം. അടുത്ത ചിത്രം മിസ്റ്റിക് റിവർ. 2003 ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് മിസ്റ്റിക് റിവർ. സീൻ പിൻ, കെവിൻ ബേക്കൺ, ടിം റോബിൻസ് എന്നിവരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഡേവ്, ജിമ്മി, സീൻ എന്നീ മൂന്ന് കഥാപാത്രങ്ങൾ ചെറുപ്പം മുതലേ കൂട്ടുകാരായിരുന്നവരാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവരിൽ ഒരാളുടെ മകൾ മരണപ്പെടുകയും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന കഥ. ഒരു ത്രില്ലർ അല്ല എങ്കിലും ഒരു ക്രൈം ഡ്രാമ മോഡിൽ സഞ്ചരിക്കുന്ന, ഒരു സ്ലോ പേസിൽ നീങ്ങുന്ന ഒരു ചിത്രമാണ് ഇതെന്ന് പറയാം. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും ഫാമിലിയെ കുറിച്ചും ഒക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഫ്രണ്ട്സിനിടയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിനെ എങ്ങനെ അത് അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ അവരവരുടെ ഫാമിലീസിനെ എങ്ങനെയൊക്കെ അഫക്ട് ചെയ്യുന്നു, അവരുടെ ചുറ്റുപാടിനെയൊക്കെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എല്ലാം വളരെ വ്യക്തമായി, വളരെ ക്ലിയർ കട്ട് ആയിട്ട് കൺവേ ചെയ്യാൻ ഇവർക്ക് ഈ സിനിമയിലൂടെ സാധിക്കുന്നുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങളൊന്നും ഈ സിനിമയിലില്ല, വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അവരുടെ ഇടയിൽ, അല്ലെങ്കിൽ അവർക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ മാത്രമാണ് ഈ സിനിമ കേന്ദ്രീകരിക്കുന്നത്. പുറത്തേക്ക് ഒന്നും പോകുന്നില്ല. ഒരു ഫാസ്റ്റ് പേസിനുള്ള ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളോ ഉള്ള സിനിമയല്ലാതെ ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക. അത് അല്ലാതെ ഒരു ത്രില്ലറാണോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലുള്ള ഒരു ക്രൈം ത്രില്ലർ ആണെന്ന് പ്രതീക്ഷിച്ച് പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിരാശയ്ക്ക് സമ്മാനിക്കുക. അതല്ലാതെ ഈ ഒരു മോഡിൽ കണ്ടാൽ മറ്റ് ക്രൈം ത്രില്ലറിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സിനിമയാണെന്ന് പറയാം. ഇതിലെ അഭിനയത്തിന് സീൻ പിന്നും ടിം റോബിനും രണ്ടുപേർക്കും ഓസ്കാർ കിട്ടിയ ഒരു സിനിമയാണത്. ഇവർ രണ്ടുപേരും മാത്രമല്ല, ബാക്കി എല്ലാ കഥാപാത്രങ്ങളും വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ഒരു സിനിമ കൂടിയാണത്. അപ്പൊ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് കാണേണ്ട ഒരു സിനിമയാണ് മിസ്റ്റിക് റിവർ. അപ്പൊ കുറച്ച് ടൈം എടുത്ത് തന്നെ കാണുക എന്ന് ഉറപ്പിക്കുന്നു. അടുത്ത ചിത്രം ഐ സോ ദ ഡെവിൾ. 2010 കിം ജി വോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സൗത്ത് കൊറിയൻ ക്രൈം ത്രില്ലർ ആണ് ഐ സോ ദ ഡെവിൾ. ഞാൻ മുന്നേ പറഞ്ഞ സിനിമ പോലെയല്ല ഇത്. ഫാസ്റ്റ് പേസിൽ പോകുന്ന, ഭയങ്കര ആക്ഷൻ സീൻസ് ഒക്കെ അടങ്ങുന്ന, ഒരു ഭയങ്കര വയലൻസ് രംഗങ്ങൾ അടങ്ങുന്ന ഒരു മികച്ച ക്രൈം ത്രില്ലർ തന്നെയാണ് ഐ സോ ദ ഡെവിൾ എന്ന് പറയാം. സ്ത്രീകളെ പ്രധാനമായും ലക്ഷ്യമിടുന്ന, അവരെ ക്രൂരമായി കൊല്ലുന്ന ഒരു സൈക്കോപാത്തിക് സീരിയൽ കില്ലർ ഒരിക്കൽ ഒരു ഡിറ്റക്റ്റീവിന്റെ ഫിയാൻസിയെ ഇതേപോലെ കൊല്ലുന്നു. തന്റെ ഫിയാൻസിയെ കൊന്ന ഈ ഒരു സീരിയൽ കില്ലറിനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തോട് റിവെഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഡിറ്റക്റ്റീവിന്റെ ശ്രമങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന കഥ. ഒരുപാട് ആക്ഷൻ രംഗങ്ങൾ അടങ്ങുന്ന, ഒരുപാട് വയലൻസ് രംഗങ്ങൾ അടങ്ങുന്ന, ചോര തെറിക്കുന്ന ഒരു സിനിമയാണ് ഇതെന്ന് പറയാം. കാരണം ചോര കളി തന്നെയാണ്. വളരെ ഫാസ്റ്റ് പേസിലുള്ള, ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാത്ത, ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാത്ത നല്ല സ്ക്രീൻ പ്ലേ ആണ് ഈ സിനിമയ്ക്കുള്ളതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നിമിഷം പോലും ബോറടിക്കില്ല. സിനിമ കാണുമ്പോൾ 2.5 മണിക്കൂർ പോയത് എങ്ങനെയെന്ന് പോലും അറിയില്ല. വളരെ എൻഗേജിങ് ആയ ഒരു സ്റ്റോറി ലൈനാണ് സിനിമയ്ക്കുള്ളത്. കൂടാതെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ആക്ഷൻ സീൻസും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള വയലൻസ് രംഗങ്ങളും ഒക്കെ കൂടി തന്നെ ഉൾപ്പെടുത്തിയതുകൊണ്ട് അതിഗംഭീര ഫ്ലോ ആണ് ഈ സിനിമയ്ക്കുള്ളതെന്ന് പറയാം. കൂടാതെ അഭിനയിച്ചവരും വളരെ മികച്ച ആക്ടിംഗ് ആണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പ്രധാന രണ്ട് കഥാപാത്രങ്ങൾ. ചോയ്മിൻ സിക്കിനെ നമുക്ക് ഓൾഡ് മാൻ സിനിമയിലൂടെയൊക്കെ എല്ലാവർക്കും പരിചയമായിരിക്കും. അപ്പൊ ഇദ്ദേഹം വളരെ മികച്ച പ്രകടനം തന്നെയാണ് സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. സാധാരണയായി അധികം വയലൻസ് രംഗങ്ങളൊന്നും കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ സിനിമ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് ഞാൻ പറയും. കാരണം അത്രമാത്രം വയലൻസ് രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. അപ്പൊ നല്ല സ്റ്റോറി ലൈനുള്ള, മികച്ച ആക്ഷൻ സീൻസ് ഉള്ള, മികച്ച ആക്ടിംഗും കൂടെ ഉള്ള ഈ ചിത്രം കണ്ടില്ലാത്തതുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. ഒരു ഫാസ്റ്റ് പേസിലുള്ള ഒരു പക്ക ക്രൈം ത്രില്ലർ മൂവിയാണ് ഐ സോ ദ ഡെവിൾ എന്ന് പറയാം. അടുത്ത ചിത്രം പൾഫിക്ഷൻ.
1994 ക്വിൻറ്റിൻ ടാരന്റിനോയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ക്രൈം ഡ്രാമ മൂവിയാണ് പൾപ്പ് ഫിക്ഷൻ. ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഓൾറെഡി സിനിമ കണ്ടവരായിരിക്കും. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. കാരണം അധികം ഞാനിന്ന് ഈ സിനിമയെ കുറിച്ച് പറയുന്നില്ല. കാരണം എന്ത് പറഞ്ഞാലും ചിലപ്പോൾ സ്പോയിലർ ആയിപ്പോൾ അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ അടക്കം ഇത്തരത്തിലുള്ളതാണ്, ഒരു പ്രത്യേക ഘടന ഉള്ളതാണ്. അത് എന്താണെന്ന് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മൾട്ടിപ്പിൾ വ്യൂവിന് പറ്റുന്ന, അതായത് മൾട്ടിപ്പിൾ വ്യൂവിങ്ങിന് പറ്റുന്ന ഒരു സിനിമ കൂടിയാണെന്ന് പറയാം. 90s ഒരു ക്ലാസിക് മാസ്റ്റർ പീസായി ഈ സിനിമ. തീർച്ചയായും മിസ്സാക്കാതെ തന്നെ കാണുക എന്ന് ഉറപ്പിക്കുന്നു. അടുത്ത ചിത്രം ഗുഡ് ഫെലാസ്. 1990 മാർട്ടിൻ സ്കോർസീസിന്റെ സമ്മേളനത്തിൽ പുറത്തിറങ്ങിയ മറ്റൊരു ക്രൈം ത്രില്ലർ ചിത്രമാണ് ഗുഡ് ഫെലാസ്. റോബർട്ട് ഡിനിറോ, റയ ലയോട്ടോ, ജോയ് പെസ്കി എന്നിവരൊക്കെയാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഹെൻറി ഹിൽ എന്നൊരു ചെറുപ്പക്കാരൻ എങ്ങനെ ഒരു ചെറിയ ക്രിമിനലിൽ നിന്നും ന്യൂയോർക്കിലെ അറിയപ്പെടുന്ന ഒരു ഗാങ്സ്റ്ററായി മാറി എന്നുള്ളൊരു ബയോഗ്രഫി മോഡിലാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത് പറയാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദം നോക്കിയിട്ടാണ് സ്കോർസീസി സിനിമ ഒരുക്കിയിട്ടുള്ളത്. 90s അല്ലെങ്കിൽ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്നായിട്ട് നമുക്ക് ഈ ഗുഡ് ഫെല്ലാസിനെ കണക്കാക്കാം. ഗാങ്സ്റ്റർ മൂവീസിന്റെ ഒരു അടിത്തറ അല്ലെങ്കിൽ ഒരു റഫറൻസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിരുന്നു ഗുഡ് ഫെല്ലാസ്. 30 മുമ്പ് ഇറങ്ങിയ ഈ ചിത്രം ഇപ്പോഴും പല സിനിമകളിലെയും ഒരു റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് തന്നെ നിൽക്കുന്നു. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ, അതിപ്പോ റോബർട്ട് ഡിന്നർ ആയാലും റയ ലയോട്ടോ ആയാലും ജോ പെസ്കി ആയാലും എല്ലാവരും തന്നെ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ ജോ പെസ്കിയുടെ അഭിനയമാണ്. കാരണം സിനിമ കണ്ടവർക്ക് അറിയാം വളരെ മികച്ച ആക്ടിംഗ് ആണ് അദ്ദേഹം ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വളരെ മികച്ച ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ മികച്ച ക്യാരക്ടറാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ആ കിട്ടിയ ക്യാരക്ടർ അദ്ദേഹം ഗംഭീരമായി തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട്. അപ്പോ ആക്ടിംഗ് വൈസും സ്ക്രീൻ പ്ലേ വൈസും ഡയറക്ഷൻ വൈസും എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ക്രൈം ത്രില്ലർ ആണ് ഈ സിനിമ എന്ന് പറയാം. ഞാൻ മേൽപ്പറഞ്ഞ 5 കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. സിനിമയുടെ എല്ലാത്തിനും ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ 5 കണ്ടവരാണെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.